സമരതാപത്തിന്റെ പോരാട്ട ഭൂമിയിൽ നിസ്വവർഗത്തിന് നിത്യപ്രതീക്ഷയായ രാഷ്ട്രീയ ശരിമയുടെ സ്മിതം നൽകി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അമരത്വത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യമോചനത്തിന്റെ രാഷ്ട്രീയം കാലാനുസൃതമായി പുതുക്കി ചുറ്റുമുള്ളവരുടെ വേദനയ്ക്ക് എന്നേക്കുമുള്ള പരിഹാരം അന്വേഷിച്ച വിപ്ലവകാരികളുടെ നിരയിൽ തന്നെയാണ് സഖാവ് കോടിയേരിയുടെ സ്ഥാനം. ശരിയുടെ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ ബാല്യം തൊട്ട് സഖാവ് തൊഴിലാളി പക്ഷത്തായിരുന്നു. അപരന്റെ വേദനകൾ ആത്മവേദനകളാക്കിയ കാലങ്ങളിൽ തന്നെ പാർട്ടിയുടെ സംഘടനാ രംഗത്തേക്ക് സഖാവ് ഉയർന്നു വന്നു. വിദ്യാർത്ഥി നേതാവായിരിക്കെ 1970കളിൽ ബ്രാഞ്ച് സെക്രട്ടറിയായും SFI സംസ്ഥാന സെക്രട്ടറിയായിരിക്കുമ്പോൾ ലോക്കൽ സെക്രട്ടറിയായും മാറി സഖാവ് കോടിയേരി. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലത്ത്, ഇന്ത്യയിൽ പ്രതീക്ഷകൾ ഒന്നൊന്നായി കെട്ടുപോകുന്ന കാലത്ത് ആ ഇരുളിനെ കീറിമുറിച്ച് ജനാധിപത്യത്തിന്റെ വെളിച്ചമെത്തിക്കാൻ കോടിയേരിയിലെ സമരയൗവനത്തിന് സാധിച്ചു. യുവജന പ്രസ്ഥാനത്തിന്റെയും പാർട്ടിയുടെയും ജില്ലാ നേതൃത്വമായി മാറിയ സഖാവ് പാർട്ടി നേരിട്ട എല്ലാ കടന്നാക്രമണങ്ങളെയും രാഷ്ട്രീയമായി പ്രതിരോധിച്ചു. ഈ കാലയളവിൽ ജനകീയ നേതാവായി ഉയർന്ന അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വത്തിലേക്ക് വളരെ പെട്ടെന്ന് ഉയർന്നു വന്നു. 2002-ലെ 17ാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്കും 2008-ലെ 19ാം പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായും സഖാവ് തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വന്തം വേദനകളെ മറന്ന് കൂടെയുള്ളവരുടെ വേദനകൾക്ക് ആത്യന്തിക പരിഹാരം അന്വേഷിച്ച ജനനേതാവായിരുന്നു സഖാവ് കോടിയേരി. തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടി അതിന് ഉത്തമ ഉദാഹരണമാണ്. EK Nayanar ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പരിപാടിയിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന മനുഷ്യർക്കായി രാഷ്ട്രീയ നയരൂപീകരണത്തിനും അടിയന്തര ആവശ്യ സഹായത്തിനുമായി അദ്ദേഹം സംസാരിച്ചു. തനിക്ക് ചുറ്റുമുള്ളവരെക്കുറിച്ചുള്ള നിത്യമായ കരുതൽ തന്നെയാണ് സഖാവ് കോടിയേരിയുടെ രാഷ്ട്രീയം. വേദനിക്കുന്ന മനുഷ്യരെ ചേർത്തു നിർത്തിയ രാഷ്ട്രീയം. ഒരു ജീവിതം മുഴുവൻ അദ്ദേഹം അതിനായി മാറ്റിവെച്ചു. ബെർത്തോൾ ബ്രെറ്റ് കവിതയിൽ പറഞ്ഞതുപോലെ, ഒരു ജീവിതം മുഴുവൻ പൊരുതി നിന്നവർ, അവരത്രേ പോരിന്റെ സാരവും സത്തയും. കാലത്തെ നിർമ്മിച്ച കമ്മ്യൂണിസ്റ്റുകൾക്ക്, വിപ്ലവകാരികൾക്ക് മരണമില്ല. അവർ കൂടുതൽ കരുത്തുള്ള ഓർമ്മയായി നമുക്കിടയിൽ, നമുക്കുള്ളിൽ, നമുക്കു ചുറ്റും നിറഞ്ഞു നിൽക്കും.